ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പരീക്ഷണ വീഡിയോ ആയിട്ടാണ്. നമ്മളിപ്പം പച്ചമുളക് ഫ്രിഡ്ജിൽ എത്ര നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ഒരു മൂന്നാലഞ്ച് ദിവസം ആകുമ്പോഴേക്ക് തന്നെ അത് ചീഞ്ഞ് തുടങ്ങും. അങ്ങനെയൊക്കെ ഞാനൊരു വീഡിയോ കണ്ടു. അതിൽ അവരൊരു ഫ്രിഡ്ജ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു ടിപ്പ് പറഞ്ഞിരുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ ഒരു മാസത്തോളമൊക്കെ പച്ചമുളക് കേടാകാതിരിക്കും എന്നാണ് അവരുടെ അവകാശവാദം. അപ്പം അതൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് ഞാൻ കരുതി. അങ്ങനെ രണ്ടാഴ്ച മുമ്പ് അവർ പറഞ്ഞ പ്രകാരം അതേ രീതിയിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം, എങ്ങനെയാണിത് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ പച്ചമുളക് കേടായോ ഇല്ലയോ എന്നൊക്കെ അതിനുശേഷം നോക്കാം. സക്സസ് ആണോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പരീക്ഷണം ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് പച്ചമുളക് എടുക്കുന്നുള്ളൂ. എങ്ങാനും ചീത്തയാവോ ആണെങ്കിൽ വെറുതെ നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ. ആദ്യം തന്നെ പച്ചമുളക് എടുത്ത് അതിൻ്റെ ഞെട്ടൊക്കെ കളയുക. ഞാൻ കഴുകാതെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇനി നിങ്ങൾ കഴുകിയിട്ടാണ് വെക്കുന്നവരാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒരു തുള്ളി പോലും പാടില്ല. നന്നായി വെള്ളത്തിൻ്റെ അംശം കളഞ്ഞ ശേഷം ദേ ഈ കാണുന്ന രീതിയിൽ വയ്ക്കുക. ഇനി വായു ഒട്ടും കടക്കാത്ത ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേൽ ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കുക. ശേഷം പച്ചമുളകൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഇടുക. എന്നിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ മേലെ വയ്ക്കുക. ഈ രീതിയിൽ വേണം വെക്കാൻ. ഇനി ഇതടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. ഒരുപാട് പച്ചമുളകുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കണ്ടെയ്നറുകളിലാക്കി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറക്കുമ്പോൾ അതിനുള്ളിലേക്ക് വായു കടക്കുകയും പെട്ടെന്ന് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടു. ഇനി അത് സക്സസ് ആണോ ഇല്ലയോ എന്ന് നോക്കണ്ടേ. യെസ്, സക്സസ്. ജലാംശം ഇല്ലാതെ വേണം നമ്മൾ സൂക്ഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകില്ല. എന്തായാലും എൻ്റെ പരീക്ഷണം സക്സസ് ആയിരുന്നു. ഇനി ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു.